ദിഗ സുഭാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ മത്സരിക്കും. മത്സരിക്കണമോ എന്ന് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇന്നിപ്പോൾ കൂടിയ ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവർ ഇവിടെ കൂടിയവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ തീരുമാനം എടുത്തതായി അറിയിക്കുന്നു. ഏറ്റുമാനൂരിൽ ലതിക സുഭാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രവർത്തകരോട് നേരത്തെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതിലേക്ക് എന്നെ നയിക്കുവാനും എന്നെ കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റവും കുറവും ഒക്കെ നേരിട്ട് പറഞ്ഞ് തിരുത്തുവാനും കഴിവുള്ള ആളുകൾ നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ മുൻപിലുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ലതിക സുഭാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ശ്രീത്ത് ചേരും. ശ്രീത്ത്, നേരത്തെ അവർ ചില അസൗകര്യങ്ങൾ, സാമ്പത്തികമായ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞാണ് മത്സരിക്കുന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ആശങ്ക ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഇപ്പോൾ മത്സരിക്കുമെന്ന് തന്നെയാണ് തീരുമാനം. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടുത്തെ ഒരു പ്രവർത്തകരുടെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ പ്രവർത്തകരും, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റ്, ആർപ്പൂക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി, അങ്ങനെ പല കോൺഗ്രസ് നേതാക്കൾ, ആം ആദ്മി നേതാക്കൾ, അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെയുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ലതിക സുഭാഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു. എന്തായാലും ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അവർ ആ മത്സര രംഗത്തേക്ക് എത്തുന്നത്. തിരിച്ചു വരാം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.